സ്മാർട്ട് മണി എങ്ങനെയാണ് കൺസിസ്റ്റൻ്റ് ആയിട്ട് മാർക്കറ്റിൽ നിന്ന് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യണമെന്ന് അറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? അങ്ങനെയെങ്കിൽ സ്മാർട്ട് മണി ട്രേഡ് ചെയ്യുന്ന രീതികൾ മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ എങ്ങനെയാണ് ട്രേഡ് ചെയ്തുകൊണ്ട് മാർക്കറ്റിൽ നിന്ന് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യണേ എന്നുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ആണ് ഇന്ന് നിങ്ങൾ നമ്മൾ പ്രസൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. മൈ നെയിം ഈസ് ബെൻസൺ പോൾ, വെൽക്കം ടു മില്യൺ ഡോളർസ്. ബോർഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് കാണാൻ സാധിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബാങ്ക് നിഫ്റ്റിയുടെ സെപ്റ്റംബർ 4 ചാർട്ടിൻ്റെ ഫോർമേഷനാണ്. ഓൾമോസ്റ്റ് ഒരു സൈഡ് വൈസ് ആയിട്ടുള്ള മൂവ് ആണ് നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ കാണാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ സെപ്റ്റംബർ 4 ബുധനാഴ്ച ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത് 51,400 വിചാരിക്കുക. അതേസമയം നമ്മൾ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റയിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് വ്യക്തമായിട്ട് ബുധനാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ OI ബിൽഡപ്പ് ഉള്ളത് 51,400 എന്ന സ്ട്രൈക്ക് പ്രൈസിലാണെന്നുള്ളത്. അതായത് ബോത്ത് കോൾ ഓപ്ഷൻസ് ആണെങ്കിലും പുട്ട് ഓപ്ഷൻസ് ആണെങ്കിലും ആ ഒരു സ്ട്രൈക്ക് പ്രൈസിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ ബിൽഡപ്പ് ഉള്ളത്. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിക്കും? സ്മാർട്ട് മണി ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റഡ് ആ ഒരു ഏരിയയിലാണ്. അതായത് അവർ എക്സ്പെക്ട് ചെയ്യുന്നത് ഓൾമോസ്റ്റ് സൈഡ് വൈസ് ആയിട്ടുള്ള മൂവ് ആണ്. അങ്ങനെയെങ്കിൽ ഈ ഡാറ്റ നമ്മുടെ കയ്യിലുണ്ട്. അതേപോലെ തന്നെ സ്ട്രക്ചർ നോക്കുമ്പോൾ എന്താണ്, കംപ്ലീറ്റ്ലി ഒരു സൈഡ് വൈസ് ആയിട്ടുള്ള മൂവ് ആണ് താനും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഡാറ്റ വെച്ചുകൊണ്ട് 51,400 കോൾ ഓപ്ഷനും അതേപോലെ തന്നെ 51,400 പുട്ട് ഓപ്ഷനും സെല്ല് ചെയ്യുക എന്നുള്ളതാണ്. ബുധനാഴ്ച ടുവേർഡ്സ് ക്ലോസിങ് പ്രീമിയം നോക്കുകയാണെങ്കിൽ 51,400 കോൾ ഓപ്ഷനെ 364 അതേപോലെ തന്നെ 51,400 പുട്ട് ഓപ്ഷനെ 337 നമ്മൾ സെല്ല് ചെയ്യുന്നത്. ഈ ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജിയെ പറയുന്നതാണ് ഷോർട്ട് സ്ട്രാഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെയെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ അല്ലെങ്കിൽ സ്മാർട്ട് മണി വിചാരിച്ച പോലെ മാർക്കറ്റ് സൈഡ് വൈസ് തന്നെയാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ, അതായത് തേഴ്സ്ഡേ സെപ്റ്റംബർ 5 തേഴ്സ്ഡേ എന്താണോ സ്മാർട്ട് മണി വിചാരിച്ചത് അതേപോലെ തന്നെയാണ് മാർക്കറ്റ് മൂവ് ചെയ്തത്. ആ ഒരു പോയിന്റിൽ ടുവേർഡ്സ് എൻഡ് ഓഫ് ദി മാർക്കറ്റ് വ്യാഴാഴ്ച നമുക്ക് എന്താ കാണാൻ സാധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് 51,400 കോൾ ഓപ്ഷനിൽ 364 സെല്ല് ചെയ്ത പ്രീമിയം നമുക്ക് വ്യാഴാഴ്ച എത്രയായി? 373 അതായത് 9 രൂപ കോടി, അതായത് 9 രൂപയുടെ നഷ്ടം, 9 പോയിന്റ് ലോസ്. അതേപോലെ തന്നെ 51,400 പുട്ട് ഓപ്ഷൻ 337 എന്നുള്ളത് 232 കുറഞ്ഞു, അതായത് 105 പ്രോഫിറ്റ്. അതായത് നെറ്റ് നോക്കുകയാണെങ്കിൽ എത്രയാണ്? 105 - 9 = 96 ലാഭം. അതായത് ഓപ്ഷൻ സെല്ലറിൻ്റെ പെർസ്പെക്റ്റീവാണ് ഇവിടെ പറയുന്നത്. ഇതേ രീതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ലോട്ടാണ് ബാങ്ക് നിഫ്റ്റിയിൽ ഈ ട്രേഡ് എടുത്തതെങ്കിൽ, ബുധനാഴ്ച ട്രേഡ് എടുത്തു, വ്യാഴാഴ്ച നമ്മൾ എക്സിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടുമായിരുന്നു? ഒരു ലോട്ടിലെ 15 quantity × 96 പ്രീമിയം ലാഭം നമുക്ക് എത്ര കിട്ടും? 1,440 പ്രോഫിറ്റ്. ഈ ഒരു ട്രേഡ് എടുക്കാനായിട്ട് നമുക്ക് ചിലവാക്കേണ്ട ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ 115,000 അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് 115,000 ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ട്രേഡ് നമുക്ക് വെറും 50,000 താഴേക്ക് മാത്രം ചെലവഴിച്ചുകൊണ്ട് ട്രേഡ് എടുക്കണം, അതുപോലെ തന്നെ കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യണം എന്നറിയാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ താഴെ യെസ് എന്ന് കമൻറ്റ് ചെയ്യുക. ഏറ്റവും മിനിമം ഒരു 100 comments എങ്കിലും വരികയാണെങ്കിൽ തീർച്ചയായിട്ടും എങ്ങനെയാണ് വെറും 50,000 സ്മാർട്ട് മണി ട്രേഡ് ചെയ്യുന്ന അതേ സ്ട്രാറ്റജി നമുക്ക് ഉപയോഗിക്കാവുന്നുള്ളത് ഞാൻ പറഞ്ഞു തരുന്നതാണ്. ഇതൊക്കെ പറയുമ്പോഴും നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴും ഒരു സ്ട്രാറ്റജി നിങ്ങൾ പഠിക്കാൻ നോക്കുന്ന സമയത്ത് വൃത്തിക്ക് ഏറ്റവും മിനിമം ഒരു 100 ദിവസമെങ്കിലും ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. അങ്ങനെ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നിങ്ങൾക്കൊരു വിൻ പ്രോബബിലിറ്റി തരുന്ന സ്ട്രാറ്റജി ആണെങ്കിൽ മാത്രം ഇത് ഉപയോഗിക്കുക. അതല്ല, നിങ്ങൾക്കിത് വിൻ പ്രോബബിലിറ്റി തരുന്നില്ലെങ്കിൽ ഇത് പാടെ ഉപേക്ഷിച്ച് കളയുക. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരായിരിക്കും. താങ്ക് യു.